शुक्लाम्बरधरं विष्णुं शशिवर्णं चतुर्भुजं प्रसन्नवदनं ध्यायेत् सर्वविघ्नोपशान्तये। മനസ്സിലാക്കാത്തതല്ലമ്മേ, അറിഞ്ഞിട്ടും അറിഞ്ഞില്ലെന്ന് നടിക്കുന്നു. അതിൻ്റെ പിന്നിലുള്ളത് ആസ്ഥാനത്തുള്ള കുറേ ദുരാഗ്രഹങ്ങളും. ഉണ്ണിക്കതെങ്ങനെ മനസ്സിലായി? ആത്മീയ ജീവിതത്തിന് അങ്ങനെ ചില സിദ്ധിവിശേഷങ്ങളുണ്ടമ്മേ. ഈ സന്നിധാനത്തിൽ ഒരു തിരിപോലും തെളിയിക്കാൻ കഴിയാത്തതാണ് അമ്മയുടെ ഏറ്റവും വലിയ ദുഃഖം, അല്ലേ? അതെ ഉണ്ണി. ഇനി അങ്ങനെ ഒരു ദുഃഖം വേണ്ടമ്മേ. ഞാൻ ഇവിടെയൊക്കെ തന്നെ കാണും. ഈ ക്ഷേത്രത്തിൽ മുടങ്ങാതെ വിളക്ക് തെളിയുകയും ചെയ്യും. അമ്മ സന്തോഷമായി മടങ്ങിക്കൊള്ളൂ. ഭഗവാനെ, ശ്രീധർമ്മശാസ്താവേ, ഇങ്ങനെ ഒരു ഉണ്ണിയെ കണ്ടുമുട്ടാനാണോ അരിയനെ ഇവിടെ എത്തിച്ചിരിക്കുന്നത്? ആയിരിക്കും അമ്മേ. കലിയുഗ വരദനല്ലേ ശ്രീധർമ്മശാസ്താവ്. നിങ്ങളൊക്കെ
അടിയും പൊന്നി. ഞാൻ മീനാക്ഷി. പഞ്ചമി. അമ്മേ, മടക്കയാത്രയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊള്ളുക. വൈകണ്ട. ആയിക്കോട്ടെ ഉണ്ണി, നിൽക്ക. എന്താണ് സംശയം? അവരെ തിരക്കി ഈ കാട്ടിൽ അലയാൻ തുടങ്ങിയിട്ട് നേരെ എത്രയായി? ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞോ? ശാസ്താവിന് പൂജയൊക്കെ കൊടുത്തിട്ട് തറവാട്ടമ്മയും കൂടെ പോയ തെണ്ടികളും എപ്പ മടങ്ങി വരും ആർക്കറിയാം? അതൊക്കെ നമ്മൾ കണ്ടെത്തും, പറഞ്ഞതുപോലെ തന്നെ ചെയ്യുകയും ചെയ്യും. നമ്മൾ ഇങ്ങനെ നടക്കുന്നോണ്ട് കാര്യമില്ല. സൗകര്യപ്രദമായ സ്ഥലത്ത് ഒളിച്ചിരിക്കുക വേണ്ടത്. എപ്പോഴായാലും മടങ്ങി വരുന്നവരെ കണ്ടെത്തിയേ തീരും. വീരഭദ്രൻ അങ്ങുന്ന ഒരു സൗജന്യം കാണിക്കാത്ത ആളാ, അറിയാലോ. അമ്മയെയും കൂടെ ഉള്ളവരെയും കൊന്നാലും പോരാ, കൊന്നതിന്റെ തെളിവ് കൊണ്ടുപോയി കാണിച്ച് ബോധ്യപ്പെടുത്തുകയും വേണം. അവരെ പിടികൂടിയിട്ട് എന്തിയാനോ ഉദ്ദേശം? അങ്ങുന്നുമാർ പറഞ്ഞത് കേട്ടില്ലേ? പണ്ട് ഈ കാട്ടിനുള്ളിലെ ശാസ്താ ക്ഷേത്രത്തിൽ പൂജയും വിളക്ക് വയ്ക്കലും ഒക്കെ ഉണ്ടായിരുന്നു. അത് മുടങ്ങിയിട്ട് വർഷങ്ങളായി. അന്നിവിടെ നിത്യപൂജ ചെയ്തിരുന്ന ശാന്തിക്കാരൻ താമസിച്ചിരുന്ന ഒരു പഴയ കെട്ടിടമുണ്ട്. ആദ്യം ആ തള്ളയെയും കൂട്ടനെയും കണ്ടെത്തി പിടിച്ചു കെട്ടി ആ കെട്ടിടത്തിൽ കൊണ്ടുപോയി തള്ളുക. എന്നിട്ട് ആലോചിക്കാം എളുപ്പത്തിൽ അവരെ കൊലപ്പെടുത്താനുള്ള മാർഗത്തെപ്പറ്റി. എന്തു വന്നാലും അങ്ങുന്നുമാർ ഏൽപ്പിച്ച ജോലി കൃത്യമായി ചെയ്തിരിക്കും. നമുക്കതിനുള്ള വഴി നോക്കാം. ആ പൊന്നി, എന്റെ ജന്മം തന്നെ സഫലമായിരിക്കുന്നു. ദേവി മഹാമായയുടെ സന്നിധിയിൽ വസിച്ചു തന്നെ അമ്മയെ ഉപാസിക്കാനുള്ള ഭാഗ്യമുണ്ടായി. ഇതാ ജീവിതം മുഴുവൻ ആഗ്രഹിച്ചതുപോലെ ശ്രീധർമ്മശാസ്താവിൻ്റെ പുണ്യസന്നിധിയിൽ തിരിതെളിയിക്കാനും കഴിഞ്ഞിരിക്കുന്നു. ഇനി മക്കളുടെ കൈകൊണ്ട് മരിക്കേണ്ടി വന്നാലും എനിക്ക് സങ്കടമില്ല. ശാസ്താവിൻ്റെ മുന്നിൽ നമ്മൾ തെളിയിച്ച തിരി മണിസ്വാമി കെടാവിളക്കായി സൂക്ഷിച്ചോളൂ. നമ്മൾ ചെയ്തതിൻ്റെ പുണ്യം ഈ ദേശത്തിന് മാത്രമല്ല, എൻ്റെ തറവാടിനും എന്നെ ദ്രോഹിക്കുന്ന മക്കൾക്കും കിട്ടും. ജ്യോതിഷ പ്രവചനം പോലെ എൻ്റെ മക്കൾക്ക് സൽസന്താനങ്ങളെ നൽകി ഭഗവാൻ അനുഗ്രഹിക്കും. എന്നാൽ തമ്പ്രാട്ടിയുടെ മക്കൾക്കുള്ള പിണക്കമൊക്കെ മാറി വലിയ സ്നേഹത്തിലാവുകയും ചെയ്യും. അവരെല്ലാവരും കൂടി വന്ന് അമ്മുമ്മ തറവാടിലേക്ക് ക്ഷണിച്ചുകൊണ്ട് പോവുകയും ചെയ്യും. അതോടെ അമ്മുമ്മയ്ക്ക് സന്തോഷമാവുമല്ലോ. അതൊക്കെ കണ്ണു നിറച്ച് കണ്ടാ മതിയായിരുന്നു. എല്ലാ ഈശ്വരനിശ്ചയം പോലും നടക്കും. ശാസ്താവിനെ പൂജിച്ച് മോക്ഷം വാങ്ങി വരികയല്ലേ? ഇനി ഭൂമിയെ കിടന്ന് കഷ്ടപ്പെടണമെന്നില്ല, എല്ലാത്തിനും കൂടെ ഒരുമിച്ച് സ്വർഗത്തിലയക്കാം. അതിനാ ഞങ്ങൾ വന്നത്. പിടിച്ചു കെട്ടടായ വേഗം. ആർക്ക് വേണ്ടിയാ നിങ്ങൾ ഞങ്ങളെ ഇങ്ങനെ ദ്രോഹിക്കുന്നത്? മിണ്ടിപ്പോകരുത്. ആരും ആർക്കും കൂട്ടുപോകാറില്ല. സ്നേഹത്തോടെ എനിക്ക് കൂട്ടുവന്നവരാ ഈ സാധുക്കൾ. ആദ്യം എന്നെ കൊന്നുകളയണം. ഈ നിരപരാധികൾ മരിക്കുന്നത് കാണാൻ എനിക്ക് ശേഷിയില്ല. ശരി, അങ്ങനെ തന്നെ ആവാം. ഒരു കാര്യം കൂടി, ഈ സാധുക്കൾ യാത്ര ചെയ്ത് ക്ഷീണിച്ചു വന്നതാ. നിങ്ങളെ കണ്ട ഭയം കൊണ്ട് ആകെ പരവശരായിരിക്കുന്നു. കൊല്ലുന്നതിന് മുമ്പ് ഇവർക്ക് ദാഹജലം കൊടുക്കാൻ കരുണ കാണിക്കണം. താഴെ ഒരു അരുവിയുണ്ട്, വെള്ളം കുടിച്ചോണ്ട് ചാവട്ടെ. ഇത് നിങ്ങൾക്ക് വെള്ളം കൊണ്ടുകൂടെ. ശരി.
മക്കളെ പേടിക്കണ്ട, ഒന്നും സംഭവിക്കില്ല. അമ്മേ, മഹാമായെ, ഭഗവാനെ, ധർമ്മശാസ്താവേ, കാത്തുകൊള്ളണമേ. മക്കളെ പേടിക്കണ്ട, ഒന്നും സംഭവിക്കില്ല. അമ്മേ, മഹാമായെ, ഭഗവാനെ, ധർമ്മശാസ്താവേ, കാത്തുകൊള്ളണമേ. പോയവരെ കാണുന്നില്ലല്ലോ, ഇനി വഴിയെങ്ങാനും തെറ്റിപ്പോയതാണോ? എന്തായാലും നീ മറ്റവരെയും കൂട്ടിച്ചേർന്ന് നോക്കിയിട്ട് വാ. ശരി. സന്ധ്യാകാരായിരിക്കുന്നു. വെള്ളം എടുക്കാൻ പോയവരെയും അന്വേഷിച്ചു പോയവരെയും ഒന്നും ഇതുവരെ കണ്ടില്ലല്ലോ. എപ്പോഴായാലും അവരൊക്കെ തിരിച്ചു വന്ന് നിങ്ങളെയൊക്കെ കൊന്നിട്ട് ഞങ്ങൾ ഒരുമിച്ച് തിരിച്ചു പോകുന്നുള്ളൂ. ഈ കാടിനെ കുറിച്ച് എനിക്ക് നന്നായിട്ടറിയാം. ഇവിടെ കാണാതായവരാരും ഒരിക്കലും തിരിച്ചു വന്നിട്ടില്ല. അല്ലെങ്കിൽ അവരൊക്കെ വരുന്നതിന് മുമ്പ് ഞാൻ കാര്യം നടത്തും. ഒന്ന് കാട്ടിലറിയും. ഒന്നറിയുക, ദുർനിമിത്തങ്ങളാ നടന്നതൊക്കെ. ഈശ്വരൻ ഇപ്പോ നിങ്ങൾക്കെതിരാണ്. പോയവർ ഭാഗ്യമുണ്ടെങ്കിൽ തിരിച്ചു വരട്ടെ. നമുക്ക് ഒരുമിച്ച് ഈ കാട്ടിൽ നിന്ന് പോകാം. കൊള്ളാം, നല്ല ഉപദേശം. നിങ്ങളെയൊക്കെ രക്ഷിച്ചിട്ട് ഞാൻ ചെന്ന് തലയെടുക്കാൻ നിന്നു കൊടുക്കണം അല്ലേ? ആരുടെ മുൻപിൽ? അതൊന്നും അന്വേഷിക്കാൻ നിൽക്കണ്ട, അറിയേണ്ട കാര്യം അറിഞ്ഞാ മതി. പുലി ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്റെ കൂടെ ഉള്ളവരെല്ലാം ആ പുലി വക വരുത്തിയതാവും. കെട്ടിയിട്ടിരിക്കുകയല്ലേ, പുലിക്ക് സൗകര്യമായിരിക്കും കടിച്ചു കയറി തിന്നാൻ. ഒരുമിച്ച് ചത്തവല്ല, പുലിയെ ഇങ്ങോട്ട് ആകർഷിക്കാനുള്ള കെണി ഒരുക്കി വെച്ചിട്ടുണ്ട്. എന്റെ ജീവനും കൊണ്ട് ഞാൻ രക്ഷപ്പെടട്ടെ. മക്കളെ, കരയണ്ട, കരയണ്ട മക്കളെ. കൊല്ലാൻ ഒരുങ്ങി നിന്ന ദുഷ്ടന്മാരിൽ നിന്ന് ദൈവം നമ്മളെ രക്ഷിച്ചു. അതെന്തായാലും ഒരു കാട്ടുമൃഗത്തിന് എറിഞ്ഞു കൊടുക്കാനായിരിക്കില്ല. പുലി അയ്യപ്പസ്വാമിയുടെ വാഹനമാണ്. എല്ലാവരും സ്വാമിയെ തന്നെ ശരണത്തിനായി വിളിക്കുക. സ്വാമിയേ ശരണമയ്യപ്പ, ഹരിഹരസുതനേ ശരണമയ്യപ്പ, അനാഥരക്ഷകനേ ശരണമയ്യപ്പ, ഹരിഹരസുതനേ ശരണമയ്യപ്പ, ആവൽ ബാന്ധവനേ ശരണമയ്യപ്പ, ഹരിഹര സുഖ ആനന്ദ ചിന്തനയ്യൻ അയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പ. അമ്മേ. മോനെ, മണിസ്വാമി, നീ എങ്ങനെ അറിഞ്ഞു ഞങ്ങൾക്ക്
സംഭവിച്ച ദുരന്തം. സ്നേഹം ദൈവീകമായ മഹാചൈതന്യമല്ലേ അമ്മേ? ആ ചൈതന്യത്തിന്റെ വിശുദ്ധമായ പ്രേരണ എന്നെ നിങ്ങളുടെ അടുത്ത് എത്തിച്ചിരിക്കുന്നു. ഭഗവാനെ, ശ്രീധർമ്മശാസ്താവേ, ഞങ്ങളുടെ കണ്ണീര് നീ കണ്ടു, പ്രാർത്ഥന കേട്ടു. ഇനി ഒരു ഭയവും വേണ്ട. നിങ്ങൾക്ക് വഴികാട്ടിയായും തുണയായും ഞാനുണ്ടാകും കൂടെ. നിങ്ങളെ സുരക്ഷിത സ്ഥാനത്തെത്തിച്ചിട്ടേ ഞാൻ മടങ്ങൂ. വെള്ളമെടുക്കാൻ പോകും വഴി എന്റെ കൂടെ വന്ന നാലുപേരെയും ആ പുലി കടിച്ചു വന്ന് കാണും. അല്ലെങ്കിൽ ഏതെങ്കിലും വഴിയിലൂടെ അവരോട് എത്തേണ്ട സമയം കഴിഞ്ഞില്ലേ? അങ്ങനെ നിന്റെ കൂടെ വന്നവനൊക്കെ ചത്തോ കൊന്നോ അതൊന്നും അല്ല എനിക്കറിയേണ്ടത്. അമ്മയ്ക്കും കൂടെ ഉള്ളവർക്ക് എന്ത് സംഭവിച്ചെന്ന് പറ. നാലെണ്ണത്തിനെ കെട്ടിയിട്ടിരിക്കുന്നുണ്ട്. പുലി നിസ്സാരമായി എല്ലാത്തിനെ കടിച്ചു കൊന്നു കാണും. അതെ, നാലിനെ പുലി കൊന്നു കാണും. മനുഷ്യന്റെ ചോരയുടെ രുചിയറിയുന്ന പുലിയല്ലേ. അങ്ങനെ സാക്ഷാൽ അയ്യപ്പ സ്വാമിയുടെ പരമഭക്തയായ ദേവകിയമ്മയെ അയ്യപ്പന്റെ തിരുവാഹനമായ പുലി തന്നെ കടിച്ചു കീറി കഷണങ്ങളാക്കി കൊന്നു കാണും. നാളെ നീ മൂന്നാലു പേരെയും കൂട്ടി ആ സ്ഥലത്ത് ഒന്നുകൂടി പോണം. എല്ലാവരെയും പുലി കൊന്നെന്ന് ബോധ്യം വരുത്തണം. മനസ്സിലായോ? ശരി അങ്ങനെ. ഇതൊക്കെ കാട്ടാളന്മാർ പോലും ചെയ്യാൻ അറക്കുന്ന പ്രവൃത്തികളാണ്. ഒന്നുമില്ലെങ്കിലും പ്രസവിച്ച് പാല് തന്നു വളർത്തിയ അമ്മയല്ലേ? ധർമ്മശാസ്താവിന് കുറച്ച് ഭൂമി പതിച്ചു കൊടുത്തു എന്ന് കരുതി. തറവാടിന് ഒരു കുറവും വരാൻ പോകുന്നില്ലല്ലോ. കണ്ണത്താ ദൂരത്തോളം ഉണ്ടല്ലോ, പിന്നെയും തറവാട്ട് വക സ്വത്ത്. ഈ കണ്ണത്താ ദൂരം കിടക്കുന്നതിൽ കണ്ണായ ഭൂമിയാണ് അച്ഛൻ ക്ഷേത്രത്തിന് കൊടുക്കണമെന്ന് അമ്മയോട് പറഞ്ഞിരിക്കുന്നത്. എന്താ, അച്ഛന് അതിന് അവകാശമില്ലേ? ഉണ്ട്. അച്ഛന് ജനിച്ച ഞങ്ങൾക്കും അവകാശമുണ്ടടി ആ ഭൂമി എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാൻ. അതിന്റെ പേരും പറഞ്ഞ് അമ്മയെ കൊല്ലാനുള്ള അവകാശമൊന്നും ഇല്ലല്ലോ. അമ്മയായാലും വാശിക്ക് വിട്ടുകൊടുക്കുന്നവരല്ല വലിയടത്ത് രാമഭദ്രനും വീരഭദ്രനും. ആ അമ്മ പ്രസവിച്ചിട്ടല്ലേ ഈ രാമഭദ്രനും വീരഭദ്രനും ഒക്കെ ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ടല്ലേ തറവാട്ട് സ്വത്തുകൾ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം കിട്ടിയത്. അവകാശം പറയുന്ന മക്കൾക്ക് അച്ഛനെയും അമ്മയും സ്നേഹിക്കാനുള്ള കടപ്പാടുമില്ലേ? ആ കടപ്പാടിന്റെ പേരിൽ മണ്ടത്തരം കാണിക്കാനൊന്നും ഞങ്ങൾ ഒരുക്കമല്ല. ഞങ്ങൾ ശ്രീരാമനും ലക്ഷ്മണനും ഒന്നും അല്ല. അച്ഛന്റെ ആഗ്രഹം നിറവേറ്റാൻ എല്ലാം ഉപേക്ഷിച്ച് കാട് കയറാൻ. എല്ലാം ഉപേക്ഷിക്കണമെന്ന് ആരും പറഞ്ഞില്ലല്ലോ. എടി, നീ ഒരു പെണ്ണാണ്, അടുക്കളയാണ് നിന്റെ സാമ്രാജ്യം. നിനക്കറിയില്ല, സമ്പത്തിന്റെ കാര്യത്തിൽ എന്തെങ്കിലും വിട്ടുവീഴ്ചയോ സൗജന്യമോ കാണിച്ചാൽ ചിലപ്പോ അത് മതി എല്ലാം ഒന്നുകൂടെ കൈമോശം വരാൻ. അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ ചിലപ്പോ ബന്ധവും സ്വന്തവും ഒന്നും നോക്കാതെ ചിലതൊക്കെ ചെയ്യേണ്ടി വരും. അതേ ഇപ്പൊ ഞങ്ങളും ചെയ്യുന്നുള്ളൂ. പെറ്റമ്മയെ കൊല്ലുന്ന കാര്യം എത്ര നിസ്സാരമായിട്ട് സംസാരിക്കുന്നു. വേണ്ടി വന്നാൽ നിന്നെയും കൊല്ലും. തറവാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ നീയായിട്ട് മറ്റുള്ളവരറിയാനിട വന്നാൽ സൂക്ഷിച്ചോ. ഈശ്വരകോപത്തിന് പരിഹാരം കണ്ടില്ലെങ്കിലേ സന്തതികൾ ഉണ്ടാകാതെ ഈ തറവാട് അന്യം നിന്ന് പോവും. അമ്മയെ കൊന്ന എല്ലാം കൈയടക്കി വെക്കുന്നത് പിന്നെ ആർക്കു വേണ്ടിയാ? ഇത് ദൈവം നേരിട്ടു എന്ന് പറഞ്ഞ കാര്യമല്ലോ. ദൈവപ്രശ്നത്തിൽ തെളിഞ്ഞത് അങ്ങനെയല്ലേ? പിന്നെ എന്താടി ആ പ്രശ്നത്തിൽ തെളിയാതെ പോയത്? ദേവന് വസ്തുദാനം ചെയ്യുന്ന അമ്മയ്ക്ക് സ്വന്തം മക്കളുടെ കൈകൊണ്ട് മരിക്കാനുള്ള ഗതികേടുണ്ടാവും. അങ്ങനെ ഒരു ദൈവം ഉണ്ടെങ്കിൽ ആ ദൈവം എന്തുകൊണ്ടാടി അമ്മയെ രക്ഷിക്കാൻ എത്താത്ത? ഭക്തരെ രക്ഷിക്കാത്ത ദൈവത്തിന് വേണ്ടി എന്തിനാടി ഭക്തരിങ്ങനെ മരിക്കാൻ നടക്കുന്നത്? പിന്നെ ഇതൊന്നും അന്വേഷിക്കുന്നത് എന്റെ ഭാര്യയുടെ ഉത്തരവാദിത്തിൽ പെടുന്നില്ല. മനസ്സിലായോ? ദീപാരാധനയായിരിക്കുന്നു. എന്താ ദേവകയമ്മേ, മടങ്ങിയെത്താൻ വൈകിയേ? പ്രതീക്ഷിച്ച സമയം കഴിഞ്ഞപ്പോ നാം ആകെ പരിഭ്രമത്തിലായി. പരിഭ്രമിച്ചതും ഭയന്നതും ഒക്കെ ഞങ്ങളാണ് തിരുമേനി. അതെന്താ, ക്ഷേത്രത്തിലെത്താൻ കഴിഞ്ഞില്ലാന്നുണ്ടോ? ക്ഷേത്രത്തിലെത്തി, ഭഗവാന് പൂജയും കൊടുത്തു. അതിനൊന്നും ഭഗവാന്റെ സഹായം കൊണ്ട് ഒരു വിഘ്നവും വന്നില്ല. പിന്നെന്തിനാ പരിഭ്രമിച്ചു എന്ന് പറഞ്ഞേ? മടങ്ങിയെത്താൻ കഴിയുന്ന ഒരിക്കലും കരുതിയില്ല. അതെന്താ? ഞങ്ങളെ വകവരുത്താൻ ആരോ പിന്നാലെ വന്നു. എന്നിട്ട്
ഞങ്ങളെ പിടിച്ചു കെട്ടി തീയിട്ട് കൊല്ലാൻ തുടങ്ങിയത്. ഭഗവാന്റെ വാഹനം തന്നെ തക്ക സമയത്ത് ഞങ്ങളെ രക്ഷിക്കാനെത്തി. ഒരു വൻ പുലി. ഭഗവാനെ, ശ്രീധർമ്മശാസ്താവേ. പുലിയെ കണ്ട് ഭയന്ന കിങ്കരന്മാർ എങ്ങോട്ടെന്നില്ലാതെ ഓടി. ഭഗവാൻ അയച്ചതുപോലെ അപ്പോഴേക്ക് ഈ കുട്ടി ഞങ്ങളെ അന്വേഷിച്ചെത്തി. ഏതാ ദൈവികം ഈ ചെറുപ്പക്കാരൻ? ലക്ഷണം കണ്ടിട്ട് ഒരു മുനികുമാരനെ പോലുണ്ടല്ലോ. ധർമ്മശാസ്താവിന് പൂജ കൊടുക്കുമ്പോ തൊഴാൻ വന്നതാ മണിസ്വാമി. മണിസ്വാമി എവിടുന്നാ വരണേ? ജനിച്ചത് മലയാള ദേശത്താണ്. ആത്മീയമായ ജീവിതമാണ് എന്റെ ജന്മാഭിലാഷം. ആത്മീയതയ്ക്ക് ദേശവും കാലവും ഇല്ലല്ലോ മേൽശാന്തി അദ്ദേഹം. ഇല്ല, സനാതനമായ സത്യം ദേശങ്ങൾക്കും കാലങ്ങൾക്കും അതീതമായി വർത്തിക്കുന്നു. ധർമ്മം കുടിയിരിക്കുന്നത് എവിടെയോ അവിടെ ഞാൻ അറിയാതെ തന്നെ എത്തിപ്പെടുന്നു. അങ്ങനെ ഈ അമ്മ പൂജ സമർപ്പിച്ച ക്ഷേത്രസന്നിധിയിലുമെത്തി. ആത്മീയ യാത്രയ്ക്കിടെ അധർമ്മത്തിനെതിരെ പ്രതികരിക്കാനും എന്റെ ജന്മാനുഗ്രഹം അവസരം തരുന്നു. അതുകൊണ്ടാവാം ഈ അമ്മയെയും കൂടെയുള്ളവരെയും രക്ഷിക്കാൻ ഞാൻ തന്നെ കാരണമായത്. എല്ലാം ഭഗവാൻ ശ്രീധർമ്മശാസ്താവിന്റെ തൃക്കടാക്ഷം. ഇനി എങ്ങോട്ടേക്കാ? എങ്ങോട്ടാണെന്ന് മനസ്സ് പറയും, ഞാൻ അനുസരിക്കും. സന്ധ്യയാകാറായില്ലേ, എന്തായാലും ഇന്നത്തേക്കൊരു യാത്ര വേണ്ടെന്ന് വെക്കുക. ഭക്ഷണവും കഴിച്ച് നമ്മോടൊപ്പം വിശ്രമിച്ചിട്ട് നാളെ പ്രഭാതത്തിൽ യാത്രയാകാം. അങ്ങനെ ആയിക്കോട്ടെ. ദേവഗമ്മയ്ക്ക് മീനാക്ഷി കൂട്ടുണ്ടല്ലോ. മീനാക്ഷിയെ ഇന്ന് കൂട്ടിന് കിട്ടുന്നു തോന്നുന്നില്ല. മീനാക്ഷി കൂടെയുണ്ടെന്നാ നാം ഇതുവരെയും ധരിച്ചേ. അതാ പ്രത്യേകിച്ച് ചോദിക്കായിരുന്നേ, അവളെവിടെ? പഞ്ചമിയുടെയും പൊന്നിയുടെയും കൂടെ പോയിരിക്കുക. എന്നാ പിന്നെ ഇന്ന് തിരിച്ചുവരുമെന്ന് തോന്നില്ല, സന്ധ്യ കഴിഞ്ഞില്ലേ? രാവിലെ എത്തിയാൽ മതിയെന്ന് ഞാനും പറഞ്ഞു. പാവം കുട്ടികൾ വല്ലാതെ തളർന്നു പോയിരിക്കുന്നു, വിശ്രമിച്ചോട്ടെ. അത്രയ്ക്ക് ദ്രോഹം കാണിച്ചു ആ ദുഷ്ടന്മാര്. അതെല്ലാം ഓർക്കുമ്പോ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഈ നടയെ വന്ന് വീണ്ടും കുമ്പിടാനുള്ള ഭാഗ്യം ഭഗവാൻ തന്നല്ലോ. ഇനിയുള്ളതൊക്കെ ദേവി മഹാമായയുടെ ഇഷ്ടത്തിന് വിടുക. തിരുമേനി പറയുന്നത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ആരും പറഞ്ഞറിഞ്ഞോന്നുമല്ല, നേരിട്ട് കണ്ട കാര്യ നാം പറഞ്ഞ. ഇനി അമ്മയും കൂട്ടരും കളരിക്കാർ കാണാതെ രക്ഷപ്പെട്ടതാണോ? അമ്മ ആളെയും കൂട്ടി ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ പോയെന്ന് പറഞ്ഞത് നേരാണോന്നാ എന്റെ സംശയം. അതെ, കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കാതെയാണ് നിങ്ങൾ എല്ലാവരും കൂടി ഇങ്ങനെ എഴുതാപ്പുറം വായിക്കുന്നത്. നിങ്ങളുടെ അമ്മ ആ മീനാക്ഷിയെയും പിന്നെ ആ ഹീനജാതിക്കാരി പൊന്നിയെയും അവിടെ മകളെയും ഒക്കെയും കൂട്ടി ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ പോയി അവിടെ പൂജയും അഭിഷേകവും ഒക്കെ കഴിച്ചു സുഖമായിട്ട് തിരിച്ചെത്തുകയും ചെയ്തു. തിരിച്ചു വരുമ്പോ അവർക്ക് കൂട്ടായി നല്ല തേജസ്സുള്ളൊരു ചെറുപ്പക്കാരനും ഉണ്ടായിരുന്നു. കണ്ടിട്ടൊരു ശാന്തിക്കാരൻ ബ്രാഹ്മണന്റെ ലക്ഷണമുണ്ട്. മനസ്സും ശരീരവും ദേവിക്ക് സമർപ്പിച്ച മീനാക്ഷിയുടെയും പഞ്ചമിയുടെയും ജീവിതയാത്രയിൽ പ്രതിസന്ധികളുടെയും പരീക്ഷണങ്ങളുടെയും അഗ്നികുണ്ഡങ്ങൾ ആളിപ്പടർത്തിക്കൊണ്ട് ഇവർ കാത്തിരിക്കുന്നു. നിറമിഴികളോടെ മനമുരുകി തേങ്ങുന്ന ഭക്തരുടെ വിളിപ്പുറത്തെത്തുന്ന സാക്ഷാൽ ദേവി മഹാമായയ്ക്കൊപ്പം കലിയുഗവരദനായ ശ്രീധർമ്മശാസ്താവും എത്തുന്നു. ഹർഷമാ